ഓം ശാന്തി. 15/1/22. മധുരമായ കുട്ടികളെ, ഈ ദാദ അത്ഭുതകരമായ പോസ്റ്റ് ഓഫീസാണ്. ഇദ്ദേഹത്തിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് ശിവബാബയുടെ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നത്. ചോദ്യം: ബാബ കുട്ടികളെ ഏത് കാര്യത്തിൽ ശ്രദ്ധാലുക്കളാക്കുന്നു, എന്തുകൊണ്ട്? ഉത്തരം: ബാബ പറയുന്നു, കുട്ടികളെ ശ്രദ്ധയോടിരിക്കൂ, മായയുടെ മുറിവുകൾ കൂടുതൽ ഏൽക്കരുത്. മായയുടെ അടി ഏറ്റുകൊണ്ടിരുന്നാൽ പ്രാണൻ വിട്ടുപോകും, പദവി ലഭിക്കില്ല. ഈശ്വരൻ്റെ അടുത്ത് ജന്മമെടുത്തിട്ട് ആരെങ്കിലും മായയുടെ മുറിവേറ്റ് മരിച്ചു പോയാൽ ആ മരണം വളരെ മോശമാണ്. കുട്ടികളെ കൊണ്ട് മായ തലതിരിഞ്ഞ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമ്പോൾ ബാബയ്ക്ക് വളരെ ദയ തോന്നുന്നു, അതുകൊണ്ടാണ് ശ്രദ്ധ ഉണർത്തുന്നത്. ഗീതം: നിന്റെ വിളിക്ക് എൻ മനം കൊതിക്കുന്നു. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ബാബയ്ക്ക് സമാനം മാസ്റ്റർ നോളേജ് ഫുള്ളാകണം. ജ്ഞാനം സ്മരിച്ച് അപാര സന്തോഷത്തിലിരിക്കണം. ആനന്ദത്തിൻ്റെ അനുഭവം ചെയ്യണം. അനേക പ്രകാരത്തിലെ കൊടുങ്കാറ്റുകളിൽ കഴിയുമ്പോഴും സ്വയം ധൈര്യം ഉണ്ടാക്കണം. മായയുടെ മുറിവുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി വളരെ വളരെ ശ്രദ്ധയോടിരിക്കണം. വരദാനം: ദിവ്യഗുണങ്ങളാകുന്ന പ്രഭുപ്രസാദം കഴിക്കുകയും കഴിപ്പിക്കുകയും ചെയ്യുന്ന സംഗമയുഗി മാലാഖയിൽ നിന്നും ദേവതയായി ഭവിക്കട്ടെ. ദിവ്യഗുണങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ പ്രഭുപ്രസാദമാണ്. ഈ പ്രസാദത്തെ ധാരാളം വിതരണം ചെയ്യൂ. പരസ്പരം സ്നേഹത്തിൻ്റെ അടയാളമായി തോളി കഴിപ്പിക്കുന്നത് പോലെ ഈ ഗുണങ്ങളുടെ തോളി കഴിപ്പിക്കൂ. ഏത് ആത്മാവിന് ഏത് ശക്തിയുടെ ആവശ്യകതയുണ്ടോ അവർക്ക് തൻ്റെ മനസ്സ, അതായത് ശുദ്ധ മനോവൃത്തിയിലൂടെയും വൈബ്രേഷനിലൂടെയും ശക്തികളുടെ ദാനം നൽകൂ. കർമ്മത്തിലൂടെ ഗുണമൂർത്തിയായി ഗുണങ്ങളെ ധാരണ ചെയ്യാൻ സഹയോഗം നൽകൂ. അപ്പോൾ ഇതേ വിധിയിലൂടെ എന്താണോ സംഗമയുഗത്തിൻ്റെ ലക്ഷ്യം, മാലാഖയിൽ നിന്നും ദേവത, ഇത് സഹജമായും സർവരിലും പ്രത്യക്ഷത്തിൽ കാണപ്പെടും. സ്ലോഗൻ: സദാ ഉണർവുത്സാഹത്തിൽ കഴിയുക, ഇതാണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ശ്വാസം. ഓം ശാന്തി. എപ്പോഴാണോ മനുഷ്യരെല്ലാം ദുഃഖിതരാകുന്നത്, എന്തെന്നാൽ വികാരിയായി തീരുന്നു, അപ്പോഴാണ് ബാബയെ വിളിക്കുന്ന സമയം. എന്തിലൂടെയാണ് ദുഃഖിതരാകുന്നത്? ഇത് തമോ പ്രധാനമായ മനുഷ്യർക്കറിയില്ല. 5 വികാരങ്ങളാകുന്ന രാവണനാണ് ദുഃഖിപ്പിക്കുന്നത്. ഈ രാവണന്റെ രാജ്യം എത്ര കാലം നിലനിൽക്കുന്നു? ലോകത്തിൻ്റെ അന്ത്യം വരെ രാജ്യം തീർച്ചയായും ഉണ്ടാകും. രാവണ രാജ്യമാണിപ്പോളെന്ന് പറയാം. രാമരാജ്യം, രാവണരാജ്യം എന്ന പേരുകൾ പ്രശസ്തമാണ്. ഭാരതത്തിലുള്ളവർക്കാണ് രാവണരാജ്യത്തെക്കുറിച്ച് അറിയാവുന്നത്. കണ്ടാലറിയാം, ശത്രുവും ഭാരതത്തിൻ്റെയാണ്. രാവണനാണ് ഭാരതത്തെ വീഴ്ത്തിയത്. ദേവതകൾ വാമമാർഗത്തിലേക്ക് പോയതു മുതൽ, അതായത് വികാരികളായപ്പോൾ. നിർവികാരിയായിരുന്ന ഭാരതം എങ്ങനെയാണ് വികാരിയായതെന്ന് ലോകത്തിലുള്ളവർക്കറിയില്ല. ഭാരതത്തിനാണ് മഹിമയുള്ളത്. ഭാരതം ശ്രേഷ്ഠാചാരിയായിരുന്നു, ഇപ്പോൾ പതീതമാണ്. പതീതമാകാൻ തുടങ്ങിയപ്പോൾ മുതലാണ് പൂജാരികളായ ഭക്തന്മാരായത്. അപ്പോൾ മുതലേ ഭഗവാനെ ഓർമ്മിച്ചു വരുന്നു. കൽപ്പത്തിൻ്റെ സംഗമ യുഗയുഗയാണ് ബാബ വരുന്നതെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നു. കൽപ്പത്തിൽ 4 യുഗങ്ങളുണ്ട്. എന്നാൽ 5-ാമത്തേതായ സംഗമയുഗത്തെ ആർക്കും അറിയില്ല. അവർ സംഗമയുഗത്തെ ഒരുപാടുള്ളതായി പറയുന്നു. യുഗേയുഗെ ആകുമ്പോൾ എത്ര സംഗമങ്ങളായി? സത്യയുഗത്തിൽ നിന്ന് ത്രേത, ത്രേതായിൽ നിന്ന് ദ്വാപരം, ദ്വാപരത്തിൽ നിന്നും കലിയുഗം. എന്നാൽ ബാബ പറയുന്നു, കൽപ്പത്തിലെ സംഗമയുഗേ ബാബയ്ക്ക് വരിക തന്നെ വേണം. സംഗമയുഗത്തിനെ മംഗളകാരി പുരുഷോത്തമ യുഗമെന്ന് പറയുന്നു. അപ്പോഴാണ് മനുഷ്യർ പതീതത്തിൽ നിന്നും പാവനമാക്കുന്നത്. കലിയുഗത്തിന് ശേഷം പിന്നീട് സത്യുഗം വരുന്നു.
സത്യയുഗത്തിന് ശേഷം പിന്നെ എന്തു വരുന്നു? ത്രേതായുഗം വരുന്നു. സൂര്യവംശി ലക്ഷ്മി നാരായണന്റെ രാജ്യം പിന്നീട് ചന്ദ്രവംശിയാകുന്നു. ത്രേതായിൽ രാമരാജ്യം. സത്യയുഗത്തിൽ ലക്ഷ്മി നാരായണന്റെ രാജ്യം, ലക്ഷ്മി നാരായണന് ശേഷം രാമസീതയുടെ രാജ്യം വരുന്നു. സത്യയുഗത്തിൻ്റെയും ത്രേതായുടെയും ഇടയിൽ തീർച്ചയായും സംഗമമുണ്ടാകുന്നു. അതിനുശേഷം ദ്വാപരയുഗത്തിൽ ഇബ്രാഹിം വരുന്നു. അദ്ദേഹം ആ ഭാഗത്താണ്, അവിടെ അദ്ദേഹവുമായി ബന്ധമേയില്ല. ദ്വാപരത്തിൽ പിന്നീട് വളരെയധികം പേർ വരുന്നു. ഇസ്ലാമി, ബൗദ്ധി, ക്രിസ്ത്യൻ ധർമ്മം സ്ഥാപിക്കപ്പെട്ടിട്ട് 2000 വർഷമായി. ചിലർ കുറച്ചു കൂടുതലായി കണക്ക് കാണിക്കുന്നു. ഇപ്പോൾ സംഗമത്തിന് ശേഷം സത്യയുഗത്തിലേക്ക് പോകണം. ഈ ചരിത്രവും ഭൂമിശാസ്ത്രവും ബുദ്ധിയിലുണ്ടായിരിക്കണം. ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ എന്ന് മഹിമ പാടാറുമുണ്ട്. ആ ഭഗവാനെ തന്നെയാണ് ത്വമേവ മാതാശ്ച പിത, നീ തന്നെയാണ് മാതാവും പിതാവും എന്ന് പറയുന്നത്. ഇതാണ് ഉയർന്നതിലും ഉയർന്ന ഭഗവാന്റെ മഹിമ. നിങ്ങൾ മാതാവും പിതാവും എന്ന് ആരെയാണ് വിളിക്കുന്നത്? ഇത് ആർക്കും അറിയില്ല. ഇന്നത്തെ കാലത്ത് ഏത് മൂർത്തിയുടെ മുന്നിൽ പോയാലും പാടുന്നു, നീ മാതാവും പിതാവുമാണ്. ആരെയാണ് മാതാ പിത എന്ന് വിളിക്കാൻ സാധിക്കുക? എന്താ, ലക്ഷ്മി നാരായണനെയാണോ? ബ്രഹ്മ സരസ്വതിയെയാണോ? ശങ്കരൻ പാർവതിയെയാണോ? ഇവരെയും ജോഡിയായാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആരെ മാതാപിത എന്ന് വിളിക്കണം? പരമാത്മാവ് അച്ഛനാണെങ്കിൽ തീർച്ചയായും അമ്മയും വേണം. ആരെയാണ് അമ്മ എന്ന് വിളിക്കേണ്ടതെന്ന് അറിയില്ല. ഇതിനെ ഗഹന കാര്യങ്ങൾ എന്ന് പറയുന്നു. സൃഷ്ടാവ് ഉണ്ടെങ്കിൽ സ്ത്രീയും കാണും. മഹിമ പാടുക ഒന്നിൻ്റെ തന്നെയല്ലേ? ഇടയ്ക്ക് ബ്രഹ്മാവിൻ്റെ മഹിമ പാടും, ഇടയ്ക്ക് വിഷ്ണുവിൻ്റെ മഹിമ പാടും, ഇടയ്ക്ക് ശങ്കരന്റെ മഹിമ പാടും. ഇങ്ങനെയല്ല, മഹിമ ഒന്നിൻ്റേത് മാത്രമാണ് ചെയ്യുക. പതിത പാവന വരൂ എന്ന് പാടുന്നുമുണ്ട്. തീർച്ചയായും ഒടുക്കം വരും. യുഗയുഗേ വരുന്നതെന്തിനാണ്? പതിതമാകുന്നത് അവസാനമാണ്. പതിതരെ പാവനമാക്കുന്ന ബാബയ്ക്ക് തീർച്ചയായും പതിത ലോകത്തിൽ വന്നിട്ടാണ് പാവനമാക്കേണ്ടത്. അവിടെ ഇരുന്ന് പാവനമാക്കാൻ സാധിക്കില്ല. സത്യയുഗം പാവന ലോകമാണ്, കലിയുഗം പതിത ലോകമാണ്. പഴയ ലോകത്തെ പുതിയതാക്കുക എന്നത് ബാബയുടെ ജോലിയാണ്. പുതിയ ലോകത്തിൻ്റെ സ്ഥാപന കൂടാതെ പഴയ ലോകത്തിൻ്റെ വിനാശം. ബ്രഹ്മാവിലൂടെ എന്തിൻ്റെ സ്ഥാപനയാണ് ചെയ്യുന്നത്? വിഷ്ണുപുരിയുടെ. ബ്രഹ്മാവിലൂടെയും ബ്രാഹ്മണരിലൂടെയും സ്ഥാപന ചെയ്യുന്നു. ബ്രാഹ്മണരിലൂടെയാണ് യജ്ഞം രചിക്കുന്നതെങ്കിൽ തീർച്ചയായും ബ്രാഹ്മണരെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. ബാബ ബ്രഹ്മാവിനെയും ബ്രഹ്മ മുഖവംശാവലി ബ്രാഹ്മണരെയും രാജയോഗത്തിൻ്റെ പഠിപ്പ് പഠിപ്പിക്കുന്നു എന്ന് നിങ്ങൾ എഴുതുന്നു. ഇതിൽ സരസ്വതിയും ഉൾപ്പെടുന്നു. ഈ ബ്രാഹ്മണരുടെ കുലം അതിശയകരമാണ്. സഹോദരനും സഹോദരിക്കും ഒരിക്കലും വിവാഹം ചെയ്യാൻ സാധിക്കില്ല. ആരെങ്കിലും വരുമ്പോൾ നാം അവർക്ക് പരിചയം നൽകുന്നു. പരംപിത പരമാത്മാവിനോട് നിങ്ങൾക്ക് എന്ത് ബന്ധമാണുള്ളത്? പിതാവെന്ന് തന്നെ വിളിക്കുന്നു. അപ്പോൾ അച്ഛനായി. ആ ബ്രഹ്മാവ് ജ്യേഷ്ഠനാകുന്നു. ആസ്തി ലഭിക്കുന്നത് ജ്ഞാനസാഗരനായ പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നാണ്. നൽകുന്നത് ബ്രഹ്മാവിലൂടെയാണ്. ഇത് ഈശ്വരീയ മടിത്തട്ടാണ്. പിന്നീട് ദൈവിക മടിത്തട്ട് ലഭിക്കുന്നു. ഇത് മനസ്സിലാക്കി കൊടുക്കാൻ എളുപ്പമാണ്. 4 യുഗങ്ങളുടെയും കണക്ക് തുല്യമാണ്. പാവനത്തിൽ നിന്നും പതിതമാകണം. 16 കലയിൽ നിന്നും 14 കല, പിന്നെ 12 കലയിലേക്ക് വരണം. നിങ്ങൾ ഏറ്റവും ആദ്യം സർവർക്കും ബാബയുടെ പരിചയം നൽകണം. ബാബയെ പുതിയ ആരെയെങ്കിലും കാണാൻ വന്നാൽ ഒന്നും മനസ്സിലാവില്ല. കാരണം ഇത് അത്ഭുതമാണ്. അച്ഛൻ ജ്യേഷ്ഠൻ രണ്ടുപേരും ഒന്നിച്ചാണ് ഇരിക്കുന്നത്. കുട്ടികളും ഇടയ്ക്കിടയ്ക്ക് മറന്നുപോകുന്നു നാം ആരോടാണ് സംസാരിക്കുന്നതെന്ന്. ബുദ്ധിയിൽ ശുബാബയെ തന്നെ ഓർമ്മയുണ്ടാകണം. നാം ശുബാബയുടെ അടുത്തേക്കാണ് പോകുന്നത്. നിങ്ങൾ ഈ ബാബയെ എന്തുകൊണ്ടാണ് ഓർമ്മിക്കുന്നത്? ശുബാബയെ ഓർമ്മിച്ചാലേ
നിങ്ങളുടെ വികർമ്മം വിനാശമാവുകയുള്ളൂ. ഫോട്ടോ എടുത്താലും ബുദ്ധി ശുബാബയിലേക്ക് പോകണം. കാരണം ബാപ് ദാദ രണ്ടുപേരും ഒരുമിച്ചുണ്ട്. ശുബാബയുള്ളത് കൊണ്ടാണ് ഈ ദാദിയുമുള്ളത്. ബാപ് ദാദയോടൊപ്പം ഫോട്ടോ എടുക്കുന്നു. ശുബാബയുടെ അടുത്ത് ഈ ദാദിയിലൂടെ കൂടിക്കാഴ്ച വന്നിരിക്കുന്നു. ഈ ബ്രഹ്മാവ് പോസ്റ്റ് ഓഫീസായി. ഈ ബ്രഹ്മാവിലൂടെ ശുബാബയുടെ നിർദ്ദേശമെടുക്കണം. ഇത് വളരെ അതിശയകരമായ കാര്യമാണ്. ലോകം പഴയതാകുമ്പോഴാണ് ഭഗവാന് വരേണ്ടത്. ദ്വാപരയുഗം മുതലാണ് ലോകം പതിതമാകാൻ തുടങ്ങിയത്. അന്ത്യത്തിൽ മുഴുവൻ ലോകവും പതിതമാകുന്നു. ചിത്രങ്ങൾ കാട്ടി മനസ്സിലാക്കി കൊടുക്കണം. സത്യത്രേതായുഗത്തെ സ്വർഗം പാരഡൈസ് എന്ന് പറയുന്നു. സദാ പുതിയതായി ലോകം നിലനിൽക്കില്ല. ലോകം പകുതി പൂർത്തീകരിക്കുമ്പോൾ അതിനെ പഴയതെന്ന് പറയുന്നു. ഓരോ വസ്തുവിൻ്റെയും ആയുസ്സിൽ പകുതി പുതിയതും പകുതി പഴയതുമായിരിക്കും. എന്നാൽ ഈ സമയം ശരീരത്തിനെ വിശ്വസിക്കാൻ സാധിക്കില്ല. ഇത് പകുതി കൽപ്പത്തിൻ്റെ പൂർണ്ണമായ കണക്കാണ്. ഇതിൽ മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കില്ല. സമയത്തിനു മുൻപായി ഒന്നും തന്നെ മാറ്റാൻ സാധിക്കില്ല. വസ്തുക്കളാണെങ്കിൽ ഇടയ്ക്ക് നശിച്ചു പോകാം. എന്നാൽ പഴയ ലോകത്തിൻ്റെ വിനാശവും പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയും മുൻപോട്ടോ പുറകോട്ടോ ആകില്ല. കെട്ടിടങ്ങൾ ഏത് സമയത്തും തകരാം. അഭയം ഇല്ലാതാകാം. ഈ ചക്രം അനാദിയും അവിനാശിയുമാണ്. തൻ്റെതായ സമയമനുസരിച്ച് നടക്കുന്നു. പഴയ ലോകത്തിന് പൂർണ്ണമായും കൃത്യമായ കാലപരിധിയുണ്ട്. പകുതി കൽപ്പം രാമരാജ്യം, പകുതി കൽപ്പം രാവണരാജ്യമായിരിക്കും. കൂടുതലാവുകയില്ല. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഇപ്പോൾ മുഴുവൻ ത്രിലോകങ്ങളും വന്നു. നിങ്ങൾ ത്രിലോകത്തിൻ്റെ അധികാരിയായ ബാബയിലൂടെ ജ്ഞാനം നേടുന്നു. നിങ്ങളുടെ പദവി ഇപ്പോൾ വളരെ ഉയർന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ത്രിലോകീനാഥനാണ്. കാരണം നിങ്ങൾക്ക് മൂന്ന് ലോകങ്ങളെയും ജ്ഞാനമറിയാം. മൂലവദനം, സൂക്ഷ്മവദനം, സ്ഥൂലവദനത്തിൻ്റെ സാക്ഷാത്കാരം ചെയ്യുന്നു. കുട്ടികളുടെ ബുദ്ധിയിൽ പൂർണ്ണമായ അറിവുണ്ട്. ബാബ ത്രിലോകനാഥനാണ്. മൂന്ന് ലോകങ്ങളെയും അറിയുന്നവനാണ്. നിങ്ങൾക്ക് ജ്ഞാനം നൽകുന്നു. നിങ്ങളും മാസ്റ്റർ ത്രിലോകനാഥനാകുന്നു. ബാബയിലുള്ള ജ്ഞാനം ഇപ്പോൾ നിങ്ങളിലുമുണ്ട്. സംഖ്യാക്രമമായ പുരുഷാർത്ഥമനുസരിച്ച് പിന്നീട് സത്യയുഗത്തിൽ നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകും. അവിടെ നിങ്ങളെ ത്രിലോകീനാഥനെന്ന് പറയില്ല. ലക്ഷ്മി നാരായണന് ത്രിലോകങ്ങളുടെ ജ്ഞാനമില്ല. സൃഷ്ടിചക്രത്തിൻ്റെയും ജ്ഞാനമില്ല. നിങ്ങൾ പൂർണ്ണ ജ്ഞാനനായ ദൈവത്തിൻ്റെ കുട്ടികളാണ്. ബാബ പഠിപ്പിച്ച് നിങ്ങളെ തനിക്ക് സമാനമാക്കുന്നു. നമ്മൾ വീണ്ടും വിഷ്ണുപുരിയുടെ അധികാരികളാകുമെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ വരെ എന്തൊക്കെയാണോ കഴിഞ്ഞു പോയത്, ആ ജ്ഞാനവും നിങ്ങളുടെ അടുത്തുണ്ട്. മനുഷ്യർക്ക് ചരിത്രവും ഭൂമിശാസ്ത്രവും അറിയാം. നിങ്ങളുടെ ബുദ്ധിയിൽ പരിധിയില്ലാത്ത ചരിത്രവും ഭൂമിശാസ്ത്രവുമുണ്ട്. അവർക്ക് ബാഹുബലത്തിൻ്റെ യുദ്ധത്തെക്കുറിച്ചറിയാം. യോഗബലത്തിൻ്റെ യുദ്ധത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. നിങ്ങൾക്കറിയാം, യോഗബലത്തിലൂടെ നാം വിശ്വത്തിൻ്റെ അധികാരികളാകുന്നു. പഠിപ്പിക്കുന്ന അച്ഛൻ ത്രിലോകങ്ങളുടെയും നാഥനാണ്. ഇപ്പോൾ നിങ്ങളുടെ പദവി വളരെ ഉയർന്നതാണ്. പൂർണ്ണജ്ഞാനനായ ബാബയുടെ കുട്ടികളായ നിങ്ങളും മാസ്റ്റർ പൂർണ്ണജ്ഞാനരാണ്. ആ ജ്ഞാനസാഗരൻ, ആനന്ദത്തിൻ്റെ സാഗരൻ ഏത് പ്രകാരത്തിലാണെന്നതും നിങ്ങൾക്കറിയാം. ബാബയെ പറയുന്നു സച്ചിത് ആനന്ദ സ്വരൂപം. ഇപ്പോൾ നിങ്ങൾ ആനന്ദത്തെ അനുഭവം ചെയ്യുന്നു. എന്തെന്നാൽ നിങ്ങൾ വളരെ ദുഃഖികളായിരുന്നു. സുഖവും ദുഃഖത്തെയും നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കും. ആ ലക്ഷ്മി നാരായണന് ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല. അവർ ചക്രവർത്തി ഭരണം മാത്രം ചെയ്യുന്നു. അതാണ് അവരുടെ പ്രാപ്തി. നിങ്ങളും സ്വർഗത്തിൽ പോയി രാജ്യം ഭരിക്കും. അവിടെ വളരെ നല്ല കൊട്ടാരങ്ങൾ പണിയും. അവിടെ ആകുലതയുടെ കാര്യങ്ങളൊന്നുമില്ല. ഇത് ബുദ്ധിയിൽ സ്ഥായിയായി ഉണ്ടായിരിക്കണം. എങ്കിൽ സന്തോഷത്തിൻ്റെ അളവ് കയറിക്കൊണ്ടിരിക്കും. കൊടുങ്കാറ്റുകൾ അനേക പ്രകാരത്തിൽ വരും. ആരും സമ്പൂർണരായിട്ടില്ല. ബാബ മനസ്സിലാക്കി തരുന്നു, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവണം.
ആൾക്കാർ അമർനാഥിൽ പോകുന്നു. എന്നിരുന്നാലും അവർക്ക് താഴേക്ക് തീർച്ചയായും ഇറങ്ങണം. നിങ്ങൾ ബാബയുടെ അടുത്തേക്ക് പോകും, പിന്നെ പുതിയ ലോകമായ സത്യുഗത്തിൽ വരും. അപ്പോൾ മുതൽ ഇറങ്ങാൻ തുടങ്ങുന്നു. ഇത് നമ്മളുടെ പരിധിയില്ലാത്ത യാത്രയാണ്. ആദ്യം ബാബയുടെ അടുത്ത് വിശ്രമത്തോടെയിരിക്കും, പിന്നെ രാജധാനിയിൽ രാജ്യം ഭരിക്കും. അതിനുശേഷം ജന്മങ്ങൾ കഴിയും തോറും താഴോട്ടിറങ്ങുന്നു. ഇതിനെ ചക്രമെന്നു പറയാം, അല്ലെങ്കിൽ കയറ്റിറക്കമെന്നു പറയാം. കാര്യം ഒന്നാണ്, താഴെ നിന്നും മുകളിലേക്ക് പോകും, പിന്നെ താഴേക്കിറങ്ങാൻ തുടങ്ങും. ഈ കാര്യങ്ങളെല്ലാം കൂർമ്മബുദ്ധിയുള്ള കുട്ടികൾ നല്ല രീതിയിൽ മനസ്സിലാക്കും, കൂടാതെ മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കും. ഈ ബാബയ്ക്കും അറിയില്ലായിരുന്നു. ബ്രഹ്മാവിന് ഈ അറിവ് ഏതെങ്കിലും ഗുരുവിൽ നിന്നാണ് ലഭിച്ചിരുന്നതെങ്കിൽ ആ ഗുരുവിന്റെ മറ്റ് ശിഷ്യന്മാർക്കും ഈ അറിവുണ്ടായിരുന്നേനെ. ഒരിക്കലും ഒരു ശിഷ്യൻ മാത്രമായിരിക്കില്ല ഉണ്ടാവുക. ശാസ്ത്രങ്ങളിലുള്ളത് ഭഗവാന്റെ വാക്കുകൾ, ഹേ അർജുന, ഇങ്ങനെ ഒരാളുടെ പേര് മാത്രം എഴുതിയിരിക്കുകയാണ്. അർജുനന്റെ രഥത്തിലിരിക്കുന്നുവെങ്കിൽ അർജുനൻ മാത്രമായിരിക്കുമോ കേട്ടത്? മറ്റുള്ളവരും ഉണ്ടാകില്ലേ? സഞ്ജയനും ഉണ്ടാകും. ഈ പരിധിയില്ലാത്ത സ്കൂൾ ഒരേ ഒരു പ്രാവശ്യമാണ് തുറക്കുന്നത്. ആ സ്കൂൾ നടന്നുകൊണ്ടിരിക്കുന്നു. രാജാവ് ആരാണോ അതനുസരിച്ചായിരിക്കും ഭാഷ. അവിടെ സത്യയുഗത്തിലും സ്കൂളിൽ പോകുന്നു. ഭാഷ, ജോലി, കലകളൊക്കെ പഠിക്കും. അവിടെയും സർവ്വതും ഉണ്ടാക്കും. ഏറ്റവും നല്ല വസ്തുക്കളെല്ലാം സ്വർഗത്തിലാണുണ്ടാവുക. പിന്നീട് അവയെല്ലാം പഴയതാകുന്നു. ഏറ്റവും നല്ല വസ്തുക്കൾ ദേവതകൾക്കാണ് ലഭിക്കുക. ഇവിടെ എന്ത് ലഭിക്കാനാണ്? പുതിയ ലോകത്തിൽ സർവ്വതും പുതിയത് ലഭിക്കുമെന്ന് അനുഭവം ചെയ്യുന്നു. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോൾ നാം സംഗമത്തിലാണ്. നമുക്ക് വേണ്ടി ഇപ്പോൾ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രാമ അനുസരിച്ച് ഞാൻ വീണ്ടും വന്നിരിക്കുന്നു നിങ്ങളെ പതിതത്തിൽ നിന്നും പാവന ദേവീ ദേവതകളാക്കാനായി. ഈ ചക്രം കറങ്ങുന്നു. പ്രജാപിത ബ്രഹ്മാവിലൂടെ തീർച്ചയായും ബ്രാഹ്മണരായിരിക്കും രചിക്കപ്പെട്ടത്. ബ്രാഹ്മണരിലൂടെയാണ് യജ്ഞം രചിച്ചിരിക്കുന്നത്. ബ്രാഹ്മണർ തന്നെ ദേവതയാകും. അതുകൊണ്ട് വിരാട രൂപത്തിന്റെ ചിത്രവും അനിവാര്യമാണ്. ഇതിലൂടെയാണ് തെളിയിക്കപ്പെടുന്നത് ബ്രഹ്മ മുഖവംശാവലി ബ്രാഹ്മണർ തന്നെ വീണ്ടും ദേവതയാകുമെന്ന്. വൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും. ദേവതയിൽ നിന്നും ക്ഷത്രിയൻ, വൈശ്യർ, ശൂദ്രനാകും. ഈ സംഗമയുഗം പ്രശസ്തമാണ്. ആത്മ പരമാത്മ വളരെ കാലം വേർപിരിഞ്ഞിരുന്നു. കയറുന്ന കല, ഇറങ്ങുന്ന കല, ഇതും മനസ്സിലാക്കി കൊടുക്കണം. ആദ്യം ഈശ്വരീയ വംശജർ, പിന്നെ ദേവതാ വംശജർ, പിന്നെ അല്പമല്പമായി കുറഞ്ഞു പോകുന്നു. ദുഃഖഹർത്ത സുഖകർത്താവെന്ന് ആരെയാണ് പറയുന്നതെന്ന്. ലോകത്തിലെ ദുഃഖം ഇല്ലാതാകുമ്പോൾ വിഷ്ണുപുരിയായി തീരും. ബ്രാഹ്മണരുടെ ദുഃഖം ഇല്ലാതാകുന്നു, സുഖം ലഭിക്കുന്നു. ഇത് സെക്കൻഡിന്റെ കാര്യമാണ്. ലൗകിക അച്ഛന്റെ മടിയിൽ നിന്നിറങ്ങി പാരലൗകിക അച്ഛന്റെ മടിത്തട്ടിൽ വന്നിരിക്കുന്നു. ഇത് സന്തോഷിക്കേണ്ട കാര്യമാണ്. ഇത് ഏറ്റവും വലിയ പരീക്ഷയാണ്. രാജാക്കന്മാരുടെയും രാജാവാകുന്നു. രാജയോഗം പരംപിത പരമാത്മാവിനല്ലാതെ മറ്റാർക്കും പഠിപ്പിക്കുവാൻ സാധിക്കില്ല. ഈ ചിത്രം വളരെ നല്ലതാണ്. എനിക്ക് പരംപിത പരമാത്മാവുമായി ഒരു ബന്ധവുമില്ലെന്ന് ആർക്ക് പറയാൻ സാധിക്കും? ഇങ്ങനെയുള്ള നാസ്തികരോട് സംസാരിക്കേണ്ടതേയില്ല. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മായ കുട്ടികളെക്കൊണ്ടും ഇടയ്ക്കിടയ്ക്ക് തലതിരിഞ്ഞ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു. ബാബയ്ക്ക് ദയ തോന്നുന്നു. ബാബ പിന്നെ മനസ്സിലാക്കി തരുന്നു. ശ്രദ്ധയോടിരിക്കൂ, കൂടുതൽ മുറിവേൽക്കാതിരിക്കൂ, അല്ലെങ്കിൽ പദവി ലഭിക്കില്ല. മായ വളരെ ശക്തമായി അടിക്കുന്നു. പ്രാണൻ പോലും പോകുന്നു. മരിച്ചുവെങ്കിൽ ജന്മദിനം ആഘോഷിക്കാൻ സാധിക്കില്ല. പറയും, കുട്ടി മരിച്ചുപോയി. ഈശ്വരന്റെ അടുത്ത് ജന്മമെടുത്തിട്ട് മരിച്ചാൽ ഇത്തരം മരണം ഏറ്റവും മോശമായതാണ്. എന്തെങ്കിലും കാര്യം ശരിയായി തോന്നുന്നില്ല എങ്കിൽ വിട്ടോളൂ. സംശയം ഉണ്ടാകുന്നുവെങ്കിൽ നോക്കാതിരിക്കൂ. ബാബ പറയുന്നു, മന്മനാഭവ, എന്നെ ഓർമ്മിക്കൂ, കൂടാതെ സ്വദർശന ചക്രം കറക്കൂ. ശരി, മധുര മധുരമായ നഷ്ടപ്പെട്ട് തിരികെ കിട്ടിയ സന്താനങ്ങൾക്ക്
മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ബാബയ്ക്ക് സമാനം മാസ്റ്റർ നോളേജ് ഫുള്ളാകണം. ജ്ഞാനം സ്മരിച്ച് അപാര സന്തോഷത്തിലിരിക്കണം. ആനന്ദത്തിൻ്റെ അനുഭവം ചെയ്യണം. അനേക പ്രകാരത്തിലെ കൊടുങ്കാറ്റുകളിൽ കഴിയുമ്പോഴും സ്വയം ധൈര്യം ഉണ്ടാക്കണം. മായയുടെ മുറിവുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി വളരെ വളരെ ശ്രദ്ധയോടിരിക്കണം. വരദാനം ദിവ്യഗുണങ്ങളാകുന്ന പ്രഭുപ്രസാദം കഴിക്കുകയും കഴിപ്പിക്കുകയും ചെയ്യുന്ന സംഗമയുഗി മാലാഖയിൽ നിന്നും ദേവതയായി ഭവിക്കട്ടെ. ദിവ്യഗുണങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ പ്രഭുപ്രസാദമാണ്. ഈ പ്രസാദത്തെ ധാരാളം വിതരണം ചെയ്യൂ. പരസ്പരം സ്നേഹത്തിൻ്റെ അടയാളമായി ടോളി കഴിപ്പിക്കുന്നതു പോലെ ഈ ഗുണങ്ങളുടെ ടോളി കഴിപ്പിക്കൂ. ഏത് ആത്മാവിന് ഏത് ശക്തിയുടെ ആവശ്യകതയുണ്ടോ അവർക്ക് തൻ്റെ മനസ്സ, അതായത് ശുദ്ധ മനോവൃത്തിയിലൂടെയും വൈബ്രേഷനിലൂടെയും ശക്തികളുടെ ദാനം നൽകൂ. കർമ്മത്തിലൂടെ ഗുണമൂർത്തിയായി ഗുണങ്ങളെ ധാരണ ചെയ്യാൻ സഹയോഗം നൽകൂ. അപ്പോൾ ഇതേ വിധിയിലൂടെ എന്താണോ സംഗമയുഗത്തിൻ്റെ ലക്ഷ്യം, മാലാഖയിൽ നിന്നും ദേവത, ഇത് സഹജമായും സർവരിലും പ്രത്യക്ഷത്തിൽ കാണപ്പെടും. ശ്ലോകൻ: സദാ ഉണർവുത്സാഹത്തിൽ കഴിയുക, ഇതാണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ശ്വാസം. ലൗലീന സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. പരമാത്മ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ സഹജ യോഗിയായി പറന്നുകൊണ്ടിരിക്കൂ. പരമാത്മ സ്നേഹം പറക്കുന്നതിൻ്റെ സാധനമാണ്. പറക്കുന്നവർ ഒരിക്കലും ഭൂമിയുടെ ആകർഷണത്തിൽ വരികയില്ല. മായയുടേത് എത്ര ആകർഷക രൂപമാകട്ടെ, എന്നാൽ ആ ആകർഷണത്തിന് പറക്കുന്ന കലയിലുള്ളവർക്കടുത്ത് എത്തിച്ചേരാൻ സാധിക്കില്ല. ഓം ശാന്തി.